ഹലോ, വെൽക്കം ബാക്ക് മിന്നത്ത് വേൾഡിലേക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി വറുത്ത് പൊടിച്ചിട്ട് ഒരു ലഡു ഉണ്ടാക്കണം കേട്ടോ. അരിയുണ്ട എന്ന് പറയും. ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അധികം ചിലവൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാവില്ല എപ്പോഴും, റേഷനരി ഒക്കെ ഉണ്ടാവുമല്ലോ. റേഷനരി ഇല്ലാത്ത വീടുകൾ ഇപ്പോൾ കുറവാണ്. ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി ആയാലും മതി കേട്ടോ. അപ്പോൾ അത് വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ഉണ്ടാക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, റേഷൻ അരി എടുത്താലും മതി, അല്ലാതെ സാധാരണ ഏത് അരി ആയാലും കുഴപ്പമൊന്നുമില്ല. ചോറ് വെക്കുന്ന അരി ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെള്ളം വാർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് അതിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് കൊപ്രയാണ് കേട്ടോ, വെള്ളമൊക്കെ വറ്റിയിട്ടുള്ള കൊപ്രയാണ്. വെള്ളമുള്ള തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. അതാണെങ്കിൽ പിന്നെ ചിരകിയെടുത്ത് വെക്കുക, അത് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസാക്കി വെച്ചാലും മതി. അപ്പോൾ അതൊന്ന് ഞാൻ ചെറുതാക്കി എടുക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 1 തേങ്ങ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൽ തേങ്ങയും ശർക്കരയാണ് മുന്നിലേക്ക് നിൽക്കേണ്ടത്. ഏകദേശം 1/4 ഭാഗത്തോളം തേങ്ങയും ശർക്കരയും, 1/4 ഭാഗത്തോളം അരിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. അരി വറുത്ത് പൊടിച്ച പൊടി ഒന്നുകിൽ ഇതുപോലത്തെ കൊപ്ര എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല വെള്ളമുള്ള തേങ്ങയാലും പ്രശ്നമൊന്നുമില്ല. 2 ആയിട്ടും ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്കുള്ള അരി ഉണ്ടല്ലോ, ആ വെള്ളം വാർന്നു വന്ന അരി ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. നല്ല വീതിയും വിസ്താരമൊക്കെ ഉള്ളൊരു അലുമിനിയം പാത്രമോ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി. വെള്ളം നല്ലപോലെ വാർന്നതിന് ശേഷം വേണം അരി വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ചട്ടി ഈ പാത്രം ചൂടായതിന് ശേഷം അരി ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും പൊരിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാനും പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് അരി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഒന്ന് ചൂടാറിട്ട്. അപ്പോൾ ഈ വറുത്ത അരി തന്നെ കുട്ടികളൊക്കെ വാരി തിന്നാൻ തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ പൊടിച്ചെടുത്തതിനെക്കാട്ടിലും അവർക്കൊക്കെ ഇഷ്ടം നല്ല വറുത്തതാണ്. വറുത്തത് നല്ല കട്ടൻ ചായയിലൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് തേങ്ങയും ചിരകിയിട്ടാൽ മതി. അപ്പോൾ ഇതാ എല്ലാ അരിയും ഞാനിവിടെ പൊടിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ വേണ്ടത് കുറച്ച് ശർക്കരയാണ്. ശർക്കര 1-10 പീസൊക്കെ വേണ്ടി വരും, നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കവറിലിട്ടിട്ട് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. എന്നിട്ട് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് പൊടിച്ചെടുക്കാം. തേങ്ങ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നേരത്തെ കുത്തി വെച്ചിട്ടുള്ള ശർക്കര അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ തേങ്ങയും ശർക്കരയും നന്നായിട്ട് അരച്ചെടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അതും കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുത്ത് നല്ലപോലെ ശർക്കരയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ മുഴുവൻ ശർക്കരയും തേങ്ങയും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പൊടിച്ചു വെച്ച അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയും ശർക്കരയും കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ തേങ്ങയും ശർക്കരയിലും ഈ അരിപ്പൊടി അങ്ങോട്ട് കുഴച്ചെടുക്കാതാണ് എൻ്റെ ഒരു പരുവെന്ന് പറയണത്. കൂടുതൽ തേങ്ങയും ശർക്കരയും ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഞാൻ അതിൽ കിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്തിട്ട് നമ്മൾ ലഡുവിൻ്റെ ഒക്കെ പാകത്തിൽ ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം, നിർബന്ധമൊന്നുമില്ല. ഈ ഒരു പൊടി അങ്ങനെ തന്നെ കഴിക്കും ചെയ്യാട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ശർക്കരയും തേങ്ങ ഉണ്ടായാൽ നമുക്കത് ഉരുട്ടിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഇത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തുതന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ കൊപ്ര ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല, പുറത്തുതന്നെ വെക്കാം. അതല്ല വെള്ളമുള്ള തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറേ കാലം നിൽക്കും കേട്ടോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്ത് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം വെക്കാനൊന്നുമില്ല, പിറ്റേ ദിവസം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ലഡു പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇതിപ്പോൾ ഞാൻ ഉരുട്ടി വെച്ചപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാണിച്ചു തരാനേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.